ഹലോ ഹ്യൂമൻസ്, വെൽക്കം ടു ശ്രുതി ബൈസ് വൺസ് അഗൈൻ. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബിഗിനർ സ്കിൻ കെയർ സീരീസിലത്തെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ്. സോ ഐ വിൽ ബി ഡിസ്കസിംഗ് ടുഡേ അബൌട്ട് ടോണേഴ്സ് ആൻഡ് ഫേസ് സെറംസ്. സോ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് അതിന്റെ സൈഡിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കാണാം. ആൻഡ് ബിഗിനർ സ്കിൻ കെയർ സീരീസിലെ പാർട്ട് വൺ ഞാൻ ഡിസ്കസ് ചെയ്തത് ക്ലെൻസേഴ്സിനെ പറ്റിയിട്ടാണ്. സോ ടുഡേ ഐ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് ദ സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ദ ടോണേഴ്സ് ആൻഡ് ഫേസ് സിറത്തിനെ പറ്റിയിട്ടായിരിക്കും. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ടോണേഴ്സ് എന്താണ്? നിങ്ങൾ ടോണേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. സോ ടോണേഴ്സ് ആക്ച്വലി ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് നമ്മളിപ്പോ പറഞ്ഞില്ല, നമ്മൾ ക്ലെൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇനീഷ്യൽ സ്റ്റെപ്പ് നമ്മുടെ എന്താണ്, ക്ലെൻസിങ് ആണ്. സോ ക്ലെൻസിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലത്തെ പോർസ് ഒക്കെ ഓപ്പൺ ആവും. സോ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനും പിന്നെ എക്സസ് ആയിട്ടുള്ള ക്ലെൻസിങ് എന്തെങ്കിലും നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ടോണേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ, മെയിൻ ആയിട്ട് നമ്മുടെ എന്താ ഓപ്പൺ ആയിട്ടുള്ള പോർസിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാനും നമ്മൾ ടോണേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ ക്ലെൻസിങ് ടോണേഴ്സ് സെറം മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആണല്ലോ നമ്മുടെ സ്റ്റെപ്പ്. ഈ ടോണേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് ഒഴിവാക്കാൻ പറ്റും. ടോണേഴ്സ് ഇപ്പൊ മോയ്സ്ചറൈസറിന്റെയോ ക്ലെൻസിങ്ങിന്റെയോ അത്രയും ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ നിങ്ങളുടെ സ്കിന്ന് ഓയിലാണ്, ടു ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നോ ആണെങ്കിൽ ടോണേഴ്സ് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിന് ബെറ്റർ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ടോണേഴ്സ് മെയിൻ ആയിട്ട് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള പോഴ്സിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഓപ്പൺ ആയിട്ട് പോഴ്സ് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ആക്നെ കൂടുതൽ വരുന്നത്. ടോണേഴ്സ് എന്താണെന്ന് ഞാൻ പറയാം. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഒന്ന് പ്ലമ്മിന്റെ ആണ്, പ്ലമ്മിന്റെ കെമോമൈൽ വൈറ്റ് ടീ ആണ്. സോ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ആക്നെ പ്രോൺ ആയതുകൊണ്ട് ഒന്ന് സ്കിന്നൊന്ന് കാം ചെയ്യാനും ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനാണ് മെയിൻലി ഞാൻ എന്താ പറയുക ടോണേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ എനിക്കത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് ഫേസ് ഒരു റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാനത് മോസ്റ്റ്ലി നൈറ്റ് ആണ് യൂസ് ചെയ്യാറ്. സോ ഇറ്റ് ഈസ് ലൈക്ക് കമോമിൽ വൈറ്റ് ടീ ആണ് യൂസ് ചെയ്യുന്നത്, കണ്ടോ. സോ ഇതില് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് പ്രൊഡക്റ്റ് ആണ്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്ലീസ് ഗോ ത്രൂ എന്താ പറയുക നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനും അതിന്റെ യൂസേജും ഏത് സ്കിൻ ടൈപ്പിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടോ. പ്ലീസ് ഗോ ത്രൂ ദ ഡീറ്റെയിൽസ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സ്കിൻ അത്ര ഡ്രൈ ആക്കി അല്ലെങ്കിൽ എന്താ പറയുക പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇറ്റ് മേക്സ് മൈ സ്കിൻ ലൈക്ക് മോർ ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ റീഫ്രഷിംഗ് ആയിട്ടാണ് യൂസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിസ് ഇസ് ദ വൺ പ്രൊഡക്റ്റ് വിച്ച് ഐ ആം യൂസിങ്. ദ അതർ വൺ ഇറ്റ് ഈസ് കെമിസ്റ്റ് പ്ലേന്റെ ഹൈഡ്രേറ്റിംഗ് ഫേസ് ടോണർ. ഓക്കെ, സോ ഇത് ഇതിൽ ആക്ച്വലി സെറമൈഡ്സും പിന്നെ ഹൈലുറോണിക് ആസിഡും ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോ ഇത് ഞാൻ മോർണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലൈക്ക് 3 ഡേയ്സ് ആ യൂസ് ചെയ്യാറുള്ളൂ. ഇത് മോർണിംഗ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് എന്റെ ഒരു ആക്നെ പ്രോൺ സ്കിൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ പാട് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. സോ എന്റെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് പാടുകൾ പോയി എന്ന് ഞാൻ പറയല്ല. ഞാൻ എന്റെ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതും പിന്നെ ഇന്റേണലി നമ്മൾ വെള്ളം കുടിക്കുന്നതും നമ്മുടെ ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം കൂടി ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, സോ ഇത് എനിക്ക് എപ്പോഴും ഒരു ഹൈഡ്രേറ്റിംഗ് ഫീലിംഗ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഭയങ്കര റിഫ്രഷ്മെന്റ് ആണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഓപ്പൺ പോർസിനെ ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ടോണേഴ്സ് എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് ഫേസ് സിറം? നമ്മൾ ഫേസ് സിറം എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? മുന്നേ പറഞ്ഞ പോലെ ടോണർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ പാടില്ല എന്നൊന്നും പറയില്ല. പക്ഷെ മേക്ക് ഷുവർ ഫേസ് സിറം ഈസ് ഇൻക്ലൂഡഡ് ഇൻ യുവർ സ്കിൻ കെയർ. സ്കിൻ കെയറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫേസ് സിറം. സോ ഇത് ആക്ച്വലി വാട്ട് ഫേസ് സിറം ഈസ് ഡൂയിങ് ഈസ് നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പസ്റ്റ് ലെയറിൽ വരെ പെനിട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഫേസ് സിറങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്കറിയാലോ, നമ്മൾ ഏജ് ആവും തോറും നമ്മുടെ സ്കിന്നിലത്തെ ഹൈലുറോണിക് ആസിഡോ അല്ലെങ്കിൽ കൊളേജനോ ഒക്കെ നമ്മൾ കുറഞ്ഞു വരും. അപ്പൊ അതൊക്കെ ഒന്ന് റീജനുവേറ്റ് ചെയ്യുക, അതൊന്നൊക്കെ പുനർജനിക്കാൻ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഫേസ് സിറംസ്. സോ പല ടൈപ്പ് ഓഫ് ഫേസ് സിറംസ് ഉണ്ട്. പക്ഷെ മേക്ക് ഷുവർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ
ഫേസ് സിറം യൂസ് ചെയ്യുക. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പർ ലെയറിലേക്ക് എത്താനുള്ള ഒരു കഴിവുണ്ട്. സോ ഇത് നമ്മൾ പറ്റുന്ന നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് അല്ല യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തിരിച്ചടിക്കാം. ഓക്കെ, സോ മെയിൻലി ഫേസ് സിറംസ് ആർ യൂസ്ഡ് ഫോർ ലൈക് റിഡ്യൂസിങ് ഡാർക്ക് സ്പോട്സ്, പിഗ്മെന്റേഷൻ, നമ്മുടെ പി എച്ച് ലെവലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് ടൈറ്റൻ ചെയ്യാൻ, നമ്മൾ ക്ലൻസിങ് ഒക്കെ, പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ക്ലൻസ് ചെയ്തിട്ട് മാത്രം ഫേസ് സിറംസ് യൂസ് ചെയ്യുക. നമ്മൾ സ്കിൻ ഒന്ന് ടൈറ്റൻ ആവാനൊക്കെ ദിസ് തിങ് ഹെൽപ്സ്, ഫേസ് സിറംസ് ഹെൽപ്. പിന്നെ അതുപോലെ തന്നെ റേഡിയൻസ് നമ്മുടെ ഫേസിനെ കൊണ്ടുവരാൻ, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഡീപ്പസ്റ്റ് ലെയറിൽ പോകുന്നതുകൊണ്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൈലുറോണിക് ആസിഡ് അല്ലെങ്കിൽ കൊളാജൻ ഒക്കെ കുറവുണ്ടെങ്കിൽ, നമ്മൾ അതിലുള്ള ഫേസ് സിറംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാനും പിന്നെ അതുപോലെ തന്നെ ടാനിങ് കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ ഡീപ്പസ്റ്റ് ലെയറിലേക്ക് ചെല്ലാൻ പറ്റുന്നതിന്റെ മെയിൻ കാരണം അത് സ്മോൾ മോളിക്യൂൾസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ മോളിക്യൂൾസ്, അതുകൊണ്ടാണ് നമ്മുടെ ഫേസിന്റെ ഡീപ്പസ്റ്റ് ലെയറിലേക്ക് വരെ ചെല്ലാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഫേസ് സിറംസ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ അത് നിങ്ങൾ എന്താ പറയാ കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്നതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്ന് അതിന്റെ സാഗിനെസും ഡാർക്ക് പിഗ്മെന്റേഷൻസും ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ആക്ച്വലി ദിസ് സെറംസ് ഹെൽപ്. ഞാനിപ്പോ ഒരു 2 ഇയേഴ്സ് ആയിട്ട് ഫേസ് സെറംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് ഇപ്പോൾ ഓരോ ബോട്ടിൽസ് കഴിയുമ്പോൾ ഐ ട്രൈ ലൈക്ക് ഡിഫറെന്റ് പ്രോഡക്ട്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്കിൻ ടൈപ്പ്. മൈ സ്കിൻ ടൈപ്പിന് പറ്റുന്ന സെറംസ് യൂസ് ചെയ്യും. എന്നിട്ട് ചിലത് വർക്ക് ചെയ്തിട്ടില്ല, ചിലത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ സി സെറം നമുക്കറിയാം ഇപ്പോൾ ഭയങ്കരമായി ഹൈപ്പി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ സ്കിൻ ഗ്ലോ ആവും, മറ്റേ പിഗ്മെന്റേഷൻ കുറയും. പക്ഷെ എന്റെ ഒരു ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് പലപ്പോഴും എനിക്ക് ആക്നെ കൂടുന്ന പോലെ വൈറ്റമിൻ സി സെറം തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് ഇട്ടിട്ട് മേക്ക് ഷുവർ എന്താ പറയുക, നിങ്ങൾ സൺസ്ക്രീൻ ഒക്കെ പറ്റിയിട്ട് മാത്രം പുറത്തു പോകുക, അല്ലെങ്കിൽ ടാനിങ് കൂടാനും വൈറ്റമിൻ സി സെറം ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. സിറംസ് ആക്ച്വലി ഓയിൽ ബേസ്ഡ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് ഉണ്ട്. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റും ഡോട്ട് ആൻഡ് കീന്റെ ആണ്. എനിക്ക് ഡോട്ട് ആൻഡ് കീന്റെ സിറംസ് ആക്ച്വലി ഭയങ്കര ഹെൽപ്പ്, ഭയങ്കര സ്കിന്നെ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇത് മോർണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വാട്ടർ റിച്ച് ഹൈലുറോണിക് ഹൈഡ്രേറ്റിംഗ് സെറം ആണ്. ഇതിൽ റൈസ് വാട്ടർ ഉണ്ട്, ബൾഗേറിയൻ റോസ് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മുടെ പിഗ്മെന്റേഷൻ കുറയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട്. ഇതിപ്പോ ആക്ച്വലി നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ പകുതിയായി ഇത്. സോ ഞാനിത് മോർണിംഗ് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്റ്റ്. നമ്മുടെ സ്കിന്ന് നമുക്ക് ഏജ് ആവും തോറും എന്താ പറയുക ലൈഫ്ലെസ് ആവും കുറച്ച്, നമ്മുടെ അതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയാ ആപ്പോ കൊളേജൻ ആയാലും ഇതൊക്കെ കുറച്ച് റെഡ്യൂസ് ആവും. അപ്പൊ അതിനൊന്ന് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നു, അതാണ് ഫേസ് സിറംസ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ച്വലി ഹെൽപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണ് നിങ്ങളുടെ സ്കിൻ ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്. വാട്ടർ ബേസ്ഡ് ആണെങ്കിൽ ഇതിൽ എസെൻഷ്യൽ സെറമൈഡ്സും ഒക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്, എനിക്ക് ഞാൻ ഹൈലി റെക്കമെൻഡബിൾ ആണ് ഡോട്ട് ആൻഡ് കീന്റെ വാട്ടർ റിച്ച് ഹൈഡ്രേറ്റിംഗ് ഹയലുറോണിക് ആസിഡ് സെറം. ഓക്കെ, പിന്നെ ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീന്റെ തന്നെ കിക്കാ കാക്ടസ് സാലിസിലിക് ആണ് സെറമാണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി അതിൽ ഹാർട്ട് ലീഫും വിച്ച് ഹേസൽ എന്ന് പറയുന്ന 20 ml ആണ് ഇത്. ഞാൻ പറഞ്ഞ എന്റെ ആക്നെ പ്രോൺ ആയതുകൊണ്ട് ഒന്ന് ഓയിൽ കൺട്രോൾ ചെയ്യാനും പിന്നെ ഇതിന് ആന്റി ഏജിങ് എഫക്റ്റും ഉണ്ട്. പ്ലസ് മെയിൻലി ആക്നെ സ്പോട്സും ഓയിൽ കൺട്രോളിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന സെറംസ്. സോ ഡോട്ട് ആൻഡ് കീന്റെ ഈ രണ്ട് സെറംസും നല്ലതാണ്. എനിക്ക് കോമ്പിനേഷൻ സ്കിന്നായി എനിക്ക് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ സ്പോട്സ് കുറയാനും ആക്നെ വരുമ്പോൾ കൺട്രോൾ ചെയ്യാനും മെയിൻലി ദിസ് നൈറ്റ് റൂട്ടീൻ ഹെൽപ്പ് മീ. അപ്പോ ദിസ് ഈസ് അബൌട്ട് വാട്ട് ടോണേഴ്സിനെ പറ്റിയിട്ടും ഫേസ് സിറത്തിനെ പറ്റിയിട്ടും. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും മേക്ക് ഷുവർ യു ഗോ ത്രൂ ദ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് സ്കിൻ ടൈപ്പ്. കാരണം നമ്മളിപ്പോൾ കുറേ റീൽസും കുറേ വീഡിയോസും ഒക്കെ കാണുന്നുണ്ട്. ലൈക്ക് നമുക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും അവരുടെ സ്കിൻ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ട്. ബട്ട് ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. ഓൾവേസ് ഗോ ത്രൂ ദ ഡീറ്റെയിൽസ് ആൻഡ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാം, മാക്സിമം നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സ്കിൻ കെയർ സീരീസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് 3 ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഓഫ് ശ്രുതി, ബൈ.